ആഴ്ചകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പി കൂടിയായ ഡോക്ടറെ സമ്പത്ത് ഇപ്പോൾ തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ മാധ്യമ പ്രവർത്തകരായ ഒരുപാട് ചങ്ങാതിമാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു നിലയുണ്ട് എന്ന് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പലരും പറയുകയുണ്ടായി. വാസ്തവത്തിൽ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ അതിനനുസരിച്ചുള്ള ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ട്. വാട്ട് I mean is that it's highly necessary to make some amendments in the Representation of People's Act, because the accredited representatives of the media, they are also doing a duty, and if they are not able to cast their votes, it will be just like they will be failing in their duty towards the nation. So all you people are part and parcel of the fourth estate, and it is one of the pillars of the Indian democracy. So now I understand that many of you people have been denied of the right to cast your votes. എന്തായാലും അതിലൊരു വാസ്തവത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംഘടനകളും നിങ്ങളുടെ ചങ്ങാതിമാരുമെല്ലാം അത്തരം കാര്യങ്ങൾ തുടർന്ന് വരുന്ന പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഞാൻ വോട്ട് രേഖപ്പെടുത്താനായി സകുടുംബം വന്നതാണ്. ഞാൻ എൻ്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, അത് കടമയാണ്, അതൊരു ഭരണഘടനാദത്തമായ അവകാശമാണ്. അപ്പോൾ അത് എല്ലാവരും വരിക, വോട്ട് രേഖപ്പെടുത്തുക എന്നതാണ്. അല്ല, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് കൊണ്ടുവന്ന് വളർത്തിയല്ല ഇവിടെയാണ്. ഞാൻ ഈ ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പുറത്ത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ആർട്സ് കോളേജിലെ ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എല്ലാം നല്ല പ്രതീക്ഷകൾ തന്നെയാണ്, എല്ലാം നല്ല പ്രതീക്ഷകൾ തന്നെയാണ്. നല്ല വാർത്തകൾ നിങ്ങളെയും തേടിയെത്തുമെന്ന് തന്നെയാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹത്തിൻ്റെ മേലെ ഒരുപാട് കേസുകളുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങളൊന്നുമല്ല. എല്ലാം ഈ സ്വയം കൃത അനർത്ഥങ്ങളായി വരുത്തി വെച്ചത്. ഇനി ആർക്കെങ്കിലും ദുസ്വപ്നങ്ങളിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത്തരം കാര്യങ്ങൾ പരിശോധിക്കട്ടെ. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം അത്തരം കാര്യങ്ങൾ. നമ്മളിത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിലോ അത്തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിലോ അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ അവരത്തരം കാര്യങ്ങൾ അവർ പരിശോധിക്കട്ടെ. വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവരെ കുറിച്ച് പരാതി ഉണ്ടാവും, അവർക്ക് ഞങ്ങളെ കുറിച്ച് പരാതി ഉണ്ടാവും, രണ്ട് കൂട്ടർക്ക് മറ്റു കൂട്ടരെ കുറിച്ച് പരാതി ഉണ്ടാവും, ഒരു കൂട്ടർക്ക് ചിലപ്പോൾ മറ്റ് രണ്ട് കൂട്ടരെ കുറിച്ച് പരാതി ഉണ്ടാവും, ഈ മൂന്ന് കൂട്ടരെ കുറിച്ചും വേറെ പലർക്കും പരാതി ഉണ്ടാവും. അതൊക്കെ അത്തരം കാര്യങ്ങളിലെല്ലാം പരാതികളുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുള്ള വേദികളുണ്ട്, അവർ പരിശോധിച്ചോട്ടെ അത്തരം കാര്യങ്ങൾ. ഞാനൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഞാനൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. ഞാനത് മുമ്പേ പറഞ്ഞ കാര്യമാണ്. എന്തെല്ലാം അവരെല്ലാം എങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും ഞാൻ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഞാൻ എന്തെങ്കിലും വിധത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപവാദ പ്രചരണത്തിനും സമ്പത്ത് അതിലില്ല. അത്തരമൊരു കാര്യത്തിൽ അവർക്ക് അവരുടേതായ വഴി, എനിക്ക് എൻ്റെതായ വഴി. നന്ദി, എല്ലാവർക്കും നന്ദി. രാവിലെ ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ